നമസ്കാരം എല്ലാവർക്കും. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് എന്ന്, അല്ലേ? അവിടെയെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തിന് ശേഷം എല്ലാ എക്സാമുകളും പാസ്സായിട്ടേ എഞ്ചിനീയർ എന്ന ഡിഗ്രി കൊടുക്കാറുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിയുടെ രസകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബീവറുകളെ പറ്റിയാണ്. ബീവറുകൾ എലി വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. ഇവരെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് നോർത്ത് അമേരിക്കൻ ബീവറുകളും 2ാമത്തേത് യുറേഷ്യൻ ബീവറുകളും. നോർത്ത് അമേരിക്കൻ ബീവറുകൾ പ്രധാനമായും കാനഡ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവിടങ്ങളിലായി കാണപ്പെടുന്നു. ഈ ജീവി വിഭാഗത്തിൻ്റെ വൈവിധ്യവും പ്രത്യേകതകളും കൊണ്ടാവാം ഇവ കാനഡയുടെ ദേശീയ മൃഗമായത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അമേരിക്കൻ ബീവർ 11 മുതൽ 32 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കാറുണ്ട്. അടുത്തതായി യുറേഷ്യൻ ബീവറുകളെ പറ്റി നോക്കാം. ഇവ പ്രധാനമായും യൂറോപ്പിലും ഏഷ്യയിലെ ചില പ്രദേശങ്ങളിലും കാണപ്പെടുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു യുറേഷ്യൻ ബീവർ 30 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കാറുണ്ട്. ബീവറുകളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മരപ്പട്ട, വേര്, ഇല, ചെറിയ കമ്പുകൾ എന്നിവയാണ്. യുറേഷ്യൻ ബീവറുകളും അമേരിക്കൻ ബീവറുകളും കാഴ്ചയിൽ സമാനർ ആണെങ്കിലും നാസാദ്വാരത്തിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഇവയെ തിരിച്ചറിയാൻ സാധിക്കും. യുറേഷ്യൻ ബീവറുകളുടെ മൂക്ക് ത്രികോണാകൃതിയിലും അമേരിക്കൻ ബീവറുകളുടെ മൂക്ക് സമചതുരാകൃതിയിലും ആണ് ഉള്ളത്. ഇനി എങ്ങനെയാണ് ഈ കൂട്ടർക്ക് കാട്ടിലെ എഞ്ചിനീയർ എന്ന വിളിപ്പേര് കിട്ടിയതെന്ന് നോക്കാം. അണക്കെട്ടു നിർമ്മാണത്തിൽ അതിവിദഗ്ധരാണ് ബീവറുകൾ. ബീവറുകൾ സ്വന്തം പല്ലുകളും ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ച് കാട്ടിൽ അണകെട്ടേണ്ട സ്ഥലത്തെത്തിക്കും. ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി അതിന് നടുവിൽ തന്നെ ബീവറുകൾ വീട് ഒരുക്കും. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു പരിധിവരെ ഈ വീട് നിർമ്മാണം ഉപകരിക്കുന്നു. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന മരച്ചില്ലകളും ചെളിയും ഉപയോഗിച്ചാണ് ബീവറുകളുടെ വീട് നിർമ്മാണം. ജലത്തിനടിയിലാണ് വീടിൻ്റെ വാതിൽ ബീവറുകൾ കൊടുക്കാറുള്ളത്. മഞ്ഞുകാലത്ത് ജലം ഉറഞ്ഞ് ഐസാകുമ്പോൾ പോലും ജലാശയത്തിനടിയിലേക്കും ഭക്ഷണ കലവറയിലേക്കും പോകുവാനുള്ള മാർഗങ്ങളും ബീവറുകൾ വീട് നിർമ്മിക്കുമ്പോഴേ ഉണ്ടാക്കും. മഞ്ഞുകാലം കഴിയുമ്പോൾ മഞ്ഞുരുകി ജലനിരപ്പ് ഉയർന്നാലും വീടിനെ രക്ഷിക്കാൻ മാർഗമുണ്ട്. ഡാമിൻ്റെ ഒരറ്റത്തുണ്ടാക്കിയ വിള്ളലിലൂടെ അധികമുള്ള ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയാണ് ബീവറുകൾ ചെയ്യാറ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ശാസ്ത്ര സമൂഹം ഈ ജീവികളെ കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബീവറുകളുടെ അണക്കെട്ടു നിർമ്മാണം അവയുടെ താമസ സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിലും കാട്ടിലെ തണ്ണീർത്തടങ്ങളിലെ ജലലഭ്യത കൂട്ടാൻ ഇത് സഹായകമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ന് നമ്മൾ കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ജലക്ഷാമം. അവയ്ക്കൊരു പരിഹാരം കാണാൻ ബീവറുകളെ ആ ദൗത്യം ഏൽപ്പിച്ചാൽ സാധിക്കുമോ? നിങ്ങളുടെ രസകരമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.